ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന്റെ ബാക്കി ഡിസൈനും കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കണ്ടെയ്നറിന്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കണ്ടെയ്നറുടെ ഡീറ്റെയിൽസ് നമുക്ക് പോവാം. അപ്പൊ ആക്ച്വലി നമ്മൾ കാർഡ് സൈഡിലായിട്ട് ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആക്ച്വൽ ഡിസൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. പക്ഷെ ആക്ച്വലി ഇതൊരു കോളത്തിന്റെ ഉള്ളിൽ മൂന്ന് കാര്യങ്ങളാണ് അല്ലെ. ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് തൊട്ടടിയിൽ വേറെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓൾസോ അതിന് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ഒരു സ്ലൈഡറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിന് പകരം നമുക്കൊരു കോളം ആഡ് ചെയ്യാം അല്ലെ. കോളം ആഡ് ചെയ്യുന്ന ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചിൽഡ്രൻ കൊടുക്കുന്നു. ചിൽഡ്രൻ കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു നമ്പറാണ് കൂടുതൽ അല്ല സോറി ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പം ആ ഒരു ഹൈറ്റിനെ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഹൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഒന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം. സോ ഹൈറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിന് കൊടുത്തിട്ടുള്ള അതേ ടെക്സ്റ്റ് സ്റ്റൈലും കാര്യങ്ങളുമാണ് ആക്ച്വലി എനിക്ക് ഇവിടെയും വരേണ്ടത്. അതേ സൈസും അതേ കളറുമാണ് വേണ്ടത്. സോ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈലായിട്ട് അപ്പൊ നമ്മുടെ സ്റ്റൈൽ പ്രോപ്പർട്ടി ആയിട്ട് നമ്മുടെ ഇതേ ടെക്സ്റ്റ് സ്റ്റൈലിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലേബൽ ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി റീയൂസബിൾ കാർഡിലാണ്. എവിടെയായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഐക്കൺ ഡീറ്റെയിൽസിലായിരുന്നു. ഓക്കെ, ഐക്കൺ ഡീറ്റെയിൽസിലായിരുന്നു നമ്മൾ ഈ ഒരു കോൺസ്റ്റന്റ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെ, ലേബൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്. സോ ഇതേ സാധനമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത് എവിടെയൊക്കെയാണെന്നുള്ള കാര്യം കൺഫ്യൂഷൻ ഉണ്ടല്ലോ, യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ കോൺസ്റ്റന്റുകളെല്ലാം തന്നെ നമുക്ക് ഒരു പുതിയ ഡാർട്ട് ഫയലിലോട്ട് ആക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലിബിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊരു പുതിയ ഡാർട്ട് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാൻ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുകയാണ് കേട്ടോ. കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുന്നു. ഇനി നമ്മുടെ എല്ലാ കോൺസ്റ്റന്റ് ഫയൽസിനെയും ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പൊ ഇതാ ഈ കോൺസ്റ്റന്റ് ഫയൽസ് എല്ലാം തന്നെ ഈ കളേഴ്സിനെ എല്ലാം ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യാണ്, കട്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ കോൺസ്റ്റന്റ് ഡാർട്ടിന്റെ ഉള്ളിലോട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഞാൻ നമ്മുടെ ഐക്കൺ ഡീറ്റെയിൽസിൽ ടെക്സ്റ്റ് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോൺസ്റ്റന്റിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി ഉള്ളത്. അപ്പൊ ഇവിടെ ആക്ച്വലി ഒരു എറർ കിട്ടുന്നുണ്ട്, ബിക്കോസ് നമ്മൾ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റീരിയൽ ഡോട്ട് ഡാർട്ടിനെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ ഡോട്ട് ഡാർട്ടിനെ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ എറർ ഉള്ളത് ഇൻപുട്ട് പേജിലാണ് അല്ലെ. ഇൻപുട്ട് പേജിലോട്ട് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോൺസ്റ്റന്റ് ഡോട്ട് ഡാർട്ടിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പെറേഴ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡിസൈനിങ്ങിലോട്ട് കടക്കാം. അപ്പൊ നമ്മുടെ സ്റ്റൈൽ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കോൺസ്റ്റന്റിലെ ലേബൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസ്റ്റന്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള അതേ ടെക്സ്റ്റ് സ്റ്റൈലും പ്രോപ്പർട്ടീസും നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ട് വരും. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ ഒരു കോൺസ്റ്റന്റ് നമ്മളിപ്പം ആക്ച്വലി എല്ലാം കോൺസ്റ്റന്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യാം. കോൺസ്റ്റന്റ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യാം. സോ ഇപ്പം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻപുട്ട് പേജിനകത്ത് നമുക്ക് ആ ഒരു സ്റ്റൈൽ നമുക്ക് യൂസ് ചെയ്യാം. സോ ഞാൻ ഇവിടെ ആ ഒരു ലേബൽ സ്റ്റൈൽ എന്ന് പറഞ്ഞതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് നമുക്കൊന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം അല്ലെ, ഡിസൈൻ കാര്യങ്ങൾ വന്നിട്ടുണ്ടോന്ന്. അപ്പം ഒരു എറർ കൂടി കിട്ടുന്നുണ്ട്, ബിക്കോസ് നമ്മൾ ഐക്കൺ ഡീറ്റെയിൽസ് നിന്ന് ആ ഒരു ലേബൽ സ്റ്റൈൽ മാറ്റി. ഇനി നമ്മൾ ആ കോൺസ്റ്റന്റിനെ ഇതിനകത്തും കൂടി ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇമ്പോർട്ട് കോൺസ്റ്റന്റ് ഡാർട്ട് എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ ഒന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല ആ ഒരു പ്രോപ്പർട്ടിയിലോട്ട് നമ്മുടെ അവിടുന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു കാർഡ്, നമ്മുടെ ആ ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞത് ആ ഒരു ഹൈറ്റിന്റെ വിഡ്ത്തിലോട്ട് വന്നിട്ടുണ്ടല്ലേ. ഈ ടെക്സ്റ്റിന്റെ ആ ഒരു സൈസിലോട്ട് നമ്മുടെ ആ ഒരു കണ്ടെയ്നർ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ടെയ്നർ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയുടെ ക്ലാസ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് കണ്ടെയ്നറിന് ചൈൽഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അതിന്റെ കംപ്ലീറ്റ് ഹൈറ്റിലോട്ടും ആ ഒരു സൈസിലോട്ട് വരും. എന്നാൽ നമ്മുടെ കണ്ടെയ്നർക്ക് ഒരു പ്രോപ്പർട്ടി, ഒരു ചൈൽഡ് പ്രോപ്പർട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൈൽഡിന്റെ വലുപ്പത്തിലോട്ട് നമ്മുടെ കണ്ടെയ്നർ മാറും. അപ്പൊ ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, അതായത് നമ്മുടെ കണ്ടെയ്നർ ഫുൾ വിഡ്ത് ആയിട്ട് ഇരിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മുടെ കോളത്തിൽ നമുക്കൊരു കോഡ് ചെയ്താൽ മതി. നമ്മുടെ കോളം എടുക്കുക,
ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോളം. അപ്പൊ ഈ ഒരു കോളത്തിന്റെ ക്രോസ് ആക്സസ് അലൈൻമെന്റ് ഡോട്ട് സ്ട്രെച്ച് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തു. ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തതാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കണ്ടെയ്നർ കംപ്ലീറ്റ് വിഡ്ത് ആയിട്ട് വരുന്നതാണ്, സ്ട്രെച്ച് ആയിട്ട് ഒരു സ്ക്രീൻ മൊത്തത്തിൽ സ്ട്രെച്ച് ആയിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ആക്ച്വലി ഇതിപ്പം സെൻട്രലോട്ട് ആകുന്ന പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ നമുക്ക് നോക്കാം. തൊട്ടടിയിലായിട്ട് ഒരു റോ ക്രിയേറ്റ് ചെയ്യണം, അതിനകത്ത് രണ്ട് ടെക്സ്റ്റ് അല്ലേ, 183 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും കൊടുക്കാനുണ്ട്. അതുപോലെ തൊട്ടടുത്തായിട്ട് ഒരു ടെക്സ്റ്റും, ഒരു റോയുടെ ഉള്ളിൽ രണ്ട് ടെക്സ്റ്റ് വിജറ്റുകളാണിത്. അപ്പം ഇനി ഒരു കോളത്തിന്റെ തൊട്ടടിയിലായിട്ട് ഒരു ചിൽഡ്രൻ ആയിട്ട് നമുക്കൊരു റോ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു റോ ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിന്റെ അടുത്ത ചൈൽഡ് ആയിട്ട് നമുക്കൊരു, സോറി ടെക്സ്റ്റ് വിഡ്ജറ്റിന്റെ അല്ല, നമ്മുടെ ആ ഒരു കോളത്തിന്റെ അടുത്ത ചൈൽഡ് ആയിട്ട് നമ്മളൊരു റോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സോ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചിൽഡ്രൻ കൊടുക്കുന്നു. ചിൽഡ്രന്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് കൊടുക്കുന്നു. ഇതിന് തൽക്കാലം ഞാൻ 180 എന്ന് പറഞ്ഞൊരു ഡാറ്റ സാമ്പിൾ ഡാറ്റ ഞാൻ കൊടുക്കുവാണ്. ഓക്കെ, അത് ഞാൻ കൊടുക്കുന്നു. ഇതിനും കുറച്ച് ടെക്സ്റ്റ് സ്റ്റൈലും പ്രോപ്പർട്ടീസും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ സ്റ്റൈൽ എന്ന് പറയുമ്പം നമുക്ക് ആക്ച്വലി ഫോൺ സൈസ് കൊടുക്കാനായിട്ടുണ്ട്. അതിന് മുന്നേ നമ്മുടെ സ്റ്റൈൽ പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാം. സോ ടെക്സ്റ്റ് സ്റ്റൈലിന്റെ ഉള്ളിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ സൈസ് ആണല്ലേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ഫോൺ സൈസ് നമുക്കൊരു 50 പിക്സൽ ഫോൺ സൈസ് കൊടുക്കാം. ഇനി ഫോണിന്റെ വെയിറ്റ് നമുക്ക് നല്ലൊരു വെയിറ്റ് കൂടിയ ഒരു ഫോണ്ട് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഫോണിന്റെ വെയിറ്റ് ഡോട്ട് നമുക്ക് ഏറ്റവും വെയിറ്റ് കൂടിയിട്ടുള്ള ഒരു 900 വാല്യൂ നമുക്ക് കൊടുക്കാം. അപ്പൊ അത്രയും കൊടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് കൊടുത്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം, ഹോട്ട് റീലോഡ് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഓക്കെ, നമ്മൾ ഏകദേശം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ ഈ ഒരു ടെക്സ്റ്റ് സ്റ്റൈലിനെ വേണമെന്ന് നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ഉള്ളിലോട്ട് മാറ്റാതെ, ബിക്കോസ് നമ്മൾ ഓൾറെഡി നമുക്ക് ആക്ച്വലി നമ്മൾ ഇതിനെ യൂസ് ചെയ്യാനായിട്ടുണ്ട്, പല പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ബട്ടൺസ് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഈ ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റൈൽ പ്രോപ്പർട്ടീനെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഉള്ളിലോട്ട് മാറ്റാം. സോ ആദ്യം തന്നെ ഞാനൊന്ന് റീഫോർമാറ്റ് ചെയ്യട്ടെ. ഓക്കെ, സോ നമ്മളത് റീഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് സ്റ്റൈലിനെ നമുക്ക് വേറൊരു കോൺസ്റ്റന്റ് ഉള്ളിലോട്ട് മാറ്റാം. അപ്പൊ അതിനായിട്ട് നമ്മുടെ കോൺസ്റ്റന്റ് ഡാറ്റ എടുക്കാം. അതിനുശേഷം നമ്മൾ പുതിയൊരു കോൺസ്റ്റന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം അതിന്റെ നെയിം കൊടുക്കുക. ഇതിനിപ്പോ നമുക്ക് എന്താ കൊടുക്കുക, നമ്പർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെ. നമ്പർ സ്റ്റൈൽ എന്ന് പറഞ്ഞ് കൊടുക്കാം, നമ്പർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇപ്പൊ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് സ്റ്റൈല് ഇതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യാൻ ഒരു സെമികോൾ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിന് നമുക്ക് ആക്ച്വലി ഒരു കാര്യം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. ബിക്കോസ് നമ്മളിപ്പം ഈ ഒരു കോൺസ്റ്റന്റ് കോൾ ചെയ്യുന്ന സമയത്ത് വേറെ കുറെ പ്രോപ്പർട്ടീസ് ആക്ച്വലി ഇതിനകത്തേക്ക് കോൾ ആവുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചാൽ, നമ്മളിപ്പം ഇതിന്റെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പൊ നമുക്ക് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റൈലിന് പകരം നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ പക്ഷേ നമ്മൾ നമ്പറിന് അടിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വേറെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ടല്ലേ. അപ്പൊ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കോൺസ്റ്റന്റിന്റെ എല്ലാ പേരും നമുക്കൊന്ന് മാറ്റാം. ഇതിന് തുടക്കത്തിൽ നമുക്ക് കെ എന്നോ സെഡ് എന്നോ എന്തെങ്കിലും ഒരു പേരിട്ട് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ലേ വരത്തുള്ളൂ, കോൺസ്റ്റന്റ് ആണായിരിക്കുമല്ലോ ആദ്യം തന്നെ എടുത്തു വരിക. ബിക്കോസ് അത് ഒരു യൂണീക് ആയിട്ടുള്ള ഒരു നെയിം ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് റീനെയിം ചെയ്യാം. അതിനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആ ഒരു കോൺസ്റ്റന്റ് നെയിമിൽ, അതിനുശേഷം റീഫാക്ടർ ഒന്ന് കാണാൻ പറ്റും, അവിടെ റീനെയിം ഒന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഞാൻ ഒരു സെഡ് ഒരു എന്താ പറയാ ഒരു കെ ഇട്ട് കൊടുക്കുവാണ്. ബിക്കോസ് ഫ്ലട്ടറിൽ പലതിലും കെ യൂസ് ചെയ്യാറുണ്ട് ഇതേപോലുള്ള കാര്യങ്ങൾക്ക്. സോ ഞാൻ കെ യൂസ് ചെയ്യാറുണ്ട്. അതിനുശേഷം റീഫാക്ടർ ഒന്ന് കൊടുക്കുക. ഇതേപോലെ തന്നെ എല്ലായിടത്തും നമ്മൾ ഇതേപോലെ റീഫാക്ടർ ചെയ്യുക, തുടക്കത്തിൽ ഒരു കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇപ്പൊ അതിന് മുന്നേ ഒരു ക്യാമൽ കേസ് തന്നെ നമുക്ക് ആക്കാം. അതിനായിട്ട് നമുക്ക് ഒന്നും കൂടി റീഫാക്ടർ ചെയ്യാം. കെ ബോട്ടത്തിന്റെ ബി നമുക്കൊന്ന് ക്യാപിറ്റലാക്കാം. ഓക്കെ, ഒന്നും കൂടി ഫോർമാറ്റ് ചെയ്യാം, ഒന്നും കൂടി റീഫാക്ടർ ചെയ്യുവാണ്. ഇതിന്റെ ആറ് നമുക്കൊന്ന് ക്യാപിറ്റലാക്കി കൊടുക്കാം. സോറി, റീഫാക്ടർ ആക്കി. ഇങ്ങനെ റീഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു നെയിം യൂസ് ചെയ്തതെല്ലാം റീപ്ലേസ് ആവും, ഈ ഒരു പുതിയ നെയിമുമായിട്ട് റീപ്ലേസ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ എറേഴ്സോ കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷെ വെറുതെ നിങ്ങൾ പോയി നമ്പർ ടൈപ്പ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ എറേഴ്സും കാര്യങ്ങളും വരും. സോ നമ്മളിതെല്ലാം ഒന്ന് റീഫാക്ടർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനെയും തുടക്കത്തിൽ നമുക്കൊരു കെ ഇട്ട് വിടാം. അതായത് കോൺസ്റ്റന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സോ സോറി അയ്യാ, ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ നമുക്കൊരു എന്താ പറയാ ഈ കെ എന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇതിപ്പോൾ ആക്ച്വലി ലേബിൾ ടെക്സ്റ്റ് സ്റ്റൈലിൻ്റെ അവിടെ നമുക്ക് അതേപോലെ തന്നെ ഒരു കെ എല്ലാത്തിൻ്റെ തുടക്കത്തിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. സോ തുടങ്ങുമ്പം നമുക്കൊക്കെ ഇതിൻ്റെ നമുക്ക് ഒരു കെ തുടക്കത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം എല്ലാത്തിൻ്റെയും കോൺസ്റ്റൻസിൻ്റെ പേര് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ എന്തോ ഒരു തെറ്റ് വന്നിട്ടുണ്ടല്ലേ, ഇവിടെ ആക്ച്വലി ഒരു അണ്ടർലൈൻ കാണിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഒന്നുകൂടി റീനെയിം ചെയ്യാം, കെ ആ റോട്ടോ അല്ല ബോട്ടോ ആണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, റീഫാക്ടറിങ് ചെയ്യുന്ന സമയത്ത് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻപുട്ട് പേജിലോട്ട് വരാം. ഇതിൽ നമുക്ക് സ്റ്റൈൽ കൊടുക്കുക അല്ലേ, ഇതിപ്പോൾ ഇത് ഇത് ടെക്സ്റ്റ് ആയിരുന്നു, 180 ടെക്സ്റ്റ് ആയിരുന്നു. അപ്പം അതിന് നമുക്ക് പകരം നമ്മുടെ കെ എന്ന് കോൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ നമ്പർ സ്റ്റൈൽ ഉണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ കോൺസ്റ്റന്റ് മാത്രമാണ് ആദ്യം തന്നെ വരുന്നത്, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ കെ നമ്പർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ യൂസ് ചെയ്തു, ആ ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് നമ്മൾ കൊടുത്ത്. ഇനി നമ്മൾ ഹോട്ടലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാറ്റവും വരുന്നില്ല, ബിക്കോസ് നമ്മൾ ആ ഒരു സ്റ്റൈൽ പ്രോപ്പർട്ടി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റും കൂടി ആ ഒരു റോവിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം. അത് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആണ്. സോ നമുക്ക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ആ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയപ്പം നമുക്കതിനകത്ത് പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസ് ഒന്നും കൊടുക്കണ്ടെന്ന് തോന്നുന്നു, ഹോട്ടലിലൂടെ നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത്, അപ്പോൾ ഇതിനെ നമുക്ക് സെൻട്രൽ എല്ലാത്തിനെയും നമുക്കൊന്ന് സെൻട്രലോട്ടാക്കാം. ആദ്യം തന്നെ നമ്മുടെ കോളത്തിൻ്റെ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് നമുക്കൊന്ന് സെൻട്രലോട്ടാക്കാം. ഓക്കെ, ഇനി ഒന്ന് ഹോട്ടലിലൂടെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് സെൻട്രലോട്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു റോയുടെ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റും നമുക്കൊന്ന് സെൻട്രലോട്ടാക്കാം. ഇനി നമുക്ക് ഒന്ന് ഹോട്ട് റിലോഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ആക്ച്വലി സെൻട്രലോട്ട് ആയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി സെൻട്രലോട്ട് ആയിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ ഹൈറ്റും ആക്ച്വലി നമുക്ക് സെൻട്രലോട്ട് ആക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ആ ഒരു അലൈൻമെൻറ്റിൽ നമുക്ക് മാറ്റാം. ബിക്കോസ് നമ്മളിവിടെ ഒരു കോൺസ്റ്റിലെ ആ ഒരു വാല്യൂ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിലെ വാല്യൂ മാറ്റാം, പക്ഷേ തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ ടെക്സ്റ്റ് അലൈൻ എന്നുള്ളത് സെൻറ്റർ ആക്കുകയാണ് കേട്ടോ. ടെക്സ്റ്റ് അലൈൻ എന്നുള്ളത് ടെക്സ്റ്റ് അലൈൻ ഡോട്ട് സെൻറ്റർ എന്നാക്കുന്നു. ഓക്കെ, ഇനി ഒന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് സെൻട്രലോട്ട് ആയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, നമ്മുടെ സ്ലൈഡർ വിഡ്ജറ്റിനെ നമുക്ക് ഇതിനോട് ആഡ് ചെയ്യാം. അപ്പോൾ സ്ലൈഡർ വിഡ്ജറ്റിനെ കുറിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ആക്ച്വലി ഒരു സ്ലൈഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു നടുവിലായിട്ടൊരു നോബ് പോലെ ഉണ്ടാവും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ആക്റ്റീവ് കളറുണ്ട്, റൈറ്റ് സൈഡിലോട്ട് ഒരു നെഗറ്റീവ് കളറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂവും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് അപ്പോൾ ഒരു മെറ്റീരിയൽ സ്ലൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ലൈഡർ ക്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു കാര്യം യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രോപ്പറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല, ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒരു തമ്പ് ഉണ്ടാവും, ഒരു ട്രാക്കർ ഉണ്ടാവും, പിന്നെ ഒരു വാല്യൂ ഇൻഡിക്കേറ്ററും, പിന്നെ ആക്റ്റീവും ഇനാക്റ്റീവും സൈഡ്, ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിമം വാല്യൂ ഉണ്ടാവും, ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും, അത് രണ്ടും ഡബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പിലോട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനാക്റ്റീവ് കളറ് ഓൺ ചേഞ്ചിനെന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി ഒരു ഡബിളിലോട്ടാണ് സേവ് ആവുന്നത്. അപ്പോൾ ഇൻപുട്ടായിട്ട് നമ്മളൊരു വാല്യൂ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഇൻപുട്ടായിട്ട് നമ്മൾ ഓൺ ചേഞ്ചിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യവും ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ഓൺ ചേഞ്ചിൻ്റെ ഉള്ളിൽ വെറും വോയിഡ് കോൾ ബാക്ക് അല്ല നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഡബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പും കൊടുക്കുന്നുണ്ട്, ഓൾസോ ഇവിടെ ഒരു ഇൻപുട്ട് നെയിമും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒരു നമുക്ക് ആ ഒരു സ്ലൈഡറിൻ്റെ ആ ഒരു ഡാറ്റാസ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസൈനിങ്ങിലോട്ട് കിടക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം നമ്മുടെ സെൻറ്റിമീറ്റർ എന്നുള്ളത് ഈ ഒരു ഫസ്റ്റ് ടെക്സ്റ്റിന് സെൻട്രലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസ് ലൈനിലോട്ട് ഈ ഒരു നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു 180 എഴുതിയ ഒരു ടെക്സ്റ്റിന്റെ ബേസ് ആ ഒരു ലൈനിനോട് സെയിം ആയിട്ട് നമുക്ക് സി എന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ഡിസൈനിന്റെ ആ ഒരു സെറ്റപ്പിലോട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു രീതിയിലോട്ട് നമ്മുടെ ഡിസൈനിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആക്ച്വലി ഒരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ റോയിലെ തന്നെ നമ്മൾ മെയിൻ ആക്സിസ് അലൈൻമെന്റ് താഴെയായിട്ട് ഇപ്പൊ ക്രോസ് ആക്സിസ് അലൈൻമെന്റ് ഡോട്ട് ബേസ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഡോക്യുമെന്റേഷൻ ഉള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാ കാര്യത്തിനും ഡോക്യുമെന്റേഷൻ ഹെൽപ്പ് നോക്കുക, ബിക്കോസ് എല്ലാ കാര്യങ്ങളും അതിനകത്താണ് ഉള്ളത്.
അപ്പൊ അതും ഞാൻ കൊടുത്തതിന് ശേഷം ഒന്ന് ഹോട്ട് റിലോഡ് കൊടുക്കുവാണ്. അപ്പൊ ആക്ച്വലി നമുക്കൊരു ഇറവ് കാണിക്കുന്നുണ്ട്. അപ്പോ ഇഫ് ഇൻ കേസ് എന്തെങ്കിലും മിറർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ തന്നെ നോക്കുക. ഓക്കെ, ഇഫ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇറർ ആണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റണ്ണിൽ നമ്മുടെ ഇറവും കാര്യങ്ങളിലൂടെ കാണിക്കും. ആ ഒരു ഇറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഇറർ കോപ്പി ആവുന്നതാണ്. ഓക്കെ, ഈ ഒരു ഇറർ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൂഗിളിൽ കയറുന്നതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പം ഓക്കെ, ഇപ്പൊ ഇതൊരു എക്സാമ്പിളാണ്. സ്റ്റാക്ക് ഓവർഫ്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വെബ്സൈറ്റ് ആണ്. അത് നമുക്ക് നമ്മൾ എന്ത് ഇറവ് നോക്കി അല്ലെങ്കിൽ നമ്മുടെ ഇഷ്യൂസ് എന്താണെങ്കിലും അത് ഏതെങ്കിലും ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് അതിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ക്ലിയർ ചെയ്യേണ്ടി പറ്റും. ഇപ്പൊ ഇവിടെ ആക്ച്വലി ഈ ഒരു ഇറവ് കാണിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അതേ ഒരു ഇഷ്യൂ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പൊ ഏകദേശം 6K വ്യൂസും വന്നിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇങ്ങനെ ഒരു ഇതും കൂടി നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ക്രോസ് ആക്സിസ് അലൈൻമെന്റിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും ആ ഒരു കാര്യം നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ടെക്സ്റ്റ് ബേസ് ലൈനിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു കോഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. അതായത് സിമ്പിളാണ്, ടെക്സ്റ്റ് ബേസ് ലൈൻ ഒരു കോൾ നേടുന്നതിന് ശേഷം ടെക്സ്റ്റ് ബേസ് ലൈൻ ഡോട്ട് ആൽഫബെറ്റിക് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഈ ആൽഫബെറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇത് നിങ്ങൾ ആക്ച്വലി ഡോട്ട് ടെക്സ്റ്റ് ബേസ് ലൈൻ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൽഫബെറ്റിക് ഉണ്ട്, ഐഡിയോഗ്രാഫിക് എന്നൊക്കെ പറഞ്ഞ പല ടൈപ്സും ഉണ്ട്. സോ നമ്മളിവിടെ ആൽഫബെറ്റിക് ആണ് കൊടുക്കുന്നത്. സോ ആൽഫബെറ്റിക് കൊടുത്തു കഴിയുമ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബേസ് ലൈനിലോട്ട് നമ്മുടെ ഒരു ടെക്സ്റ്റ് താഴ്ന്നു വരും. സോ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ നമുക്കിനി ഒന്ന് റീഫോർമാറ്റ് ചെയ്യാം. അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്, ഇതിനെ ഒരു ടെക്സ്റ്റ് ഈ ഒരു ബേസിലോട്ട് ഇതിനെ അടുപ്പിക്കാനായിട്ട് നമ്മൾ ഈ രണ്ട് കോഡാണ് ആക്ച്വലി യൂസ് ചെയ്യേണ്ടത്. ഒന്ന് നമ്മുടെ ക്രോസ് ആക്സിസ് അലൈൻമെന്റ് ബേസ് ലൈനിലാക്കുക, ഓൾസോ നമ്മുടെ ടെക്സ്റ്റ് ബേസ് ലൈൻ എന്നുള്ളത് ഡോട്ട് ആൽഫബെറ്റിക് എന്നും കൂടി കൊടുക്കുക. സോ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മുടെ സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ ആ ഒരു കാര്യം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ കളർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റേ രീതിയിലേക്ക് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാനിപ്പോൾ അത് മാറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു സ്ലൈഡറിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ആഡ് ചെയ്യാം. അപ്പൊ സ്ലൈഡറിനെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ സ്ലൈഡർ വിഡ്ജറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ കോളത്തിന്റെ റോയ്ക്ക് ശേഷം, നമ്മൾ റോ എന്ന് പറഞ്ഞ വിഡ്ജറ്റ് നമ്മുടെ കോളത്തിന്റെ ചൈൽഡ് ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ആ ഒരു റോയുടെ തൊട്ട് താഴെ നമുക്കൊരു പുതിയ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മുടെ എന്താണ് സ്ലൈഡർ വിഡ്ജറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് റിക്വയർഡ് ആയിട്ട് ഒരു വാല്യൂ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതും രണ്ടും മാൻഡേറ്ററി ആയിട്ട് നമ്മളിപ്പം ആ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇവിടെ ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, മാൻഡേറ്ററി ആയിട്ട് ഡബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ടൈപ്പ് അവിടെ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഓൾസോ ഇവിടെ ഒരു ഡാറ്റ ടൈപ്പ് ഒരു ഡാറ്റ നെയിമും ഒരു നെയിമും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതായിട്ട്. ആദ്യം നമ്മുടെ സ്ലൈഡറിനെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് കൊടുക്കാം അല്ലേ. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ ഒരു വേരിയബിളിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇൻറ്റ് ഡാറ്റ ടൈപ്പാണ് കൊടുക്കുന്നത്. വേരിയബിൾ വാല്യൂ ആക്ച്വലി ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹൈറ്റ് ഒരു ഇനീഷ്യൽ ഹൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പം ഇനീഷ്യലായിട്ട് തുറക്കുന്ന സമയത്ത് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു വാല്യൂ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹൈറ്റ് ഒരു 180 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇനീഷ്യൽ ഹൈറ്റാണത് നമ്മുടെ ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു 180 ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ ആ ഒരു സ്ലൈഡറിനെ സ്ലൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു വേരിയബിളിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനുശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന് പകരം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 180 പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേരിയബിളിന്റെ നെയിം കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ആക്ച്വലി ഒരു ഇറവ് കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഇതൊരു ഇവിടെ ആക്ച്വലി ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഒരു സംഭവമാണ് വേണ്ടത്. പക്ഷെ നമ്മളൊരു ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ഉള്ളത്, അതായത് നമ്മൾ ഇവിടെ ഇൻ്റ് ആണ് നമ്മൾ കൊടുത്തത് വേരിയബിൾ നെയിം വേരിയബിൾ ടൈപ്പ് ഡാറ്റ ടൈപ്പ് ആയിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്ട്രിംഗ് ആണല്ലോ, സ്ട്രിംഗ് വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ സ്ട്രിംഗിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഹൈറ്റ് ഡോട്ട് ടു സ്ട്രിംഗ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ടു സ്ട്രിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ ടൈപ്പ് സ്ട്രിംഗിലോട്ട് മാറിക്കോളും. അപ്പൊ അത് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതിനൊരു വാല്യൂ കൊടുക്കണം. ആ ഒരു വാല്യൂ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ആ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞ വാല്യൂ ആണ്.
ഫസ്റ്റത്തെ ഇനീഷ്യൽ വാല്യൂ ആയിട്ട് നമ്മൾ ഹൈറ്റ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു. ഓൾസോ ഇതും ഒരു നമ്മുടെ ഡബിൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ആണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു സ്ലൈഡറിൽ വേണ്ടത്. അപ്പോൾ ഡബിൾ വാല്യൂ ആയതുകൊണ്ട് തന്നെ ഇത് ഇൻ്റെ ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ടാണ് ഇവിടെ ആക്ച്വലി ഒരു ഇറർ കാണിക്കുന്നത്. സോ ഇൻ ക്യാൻ ബി അസൈൻ ടു എ പാരാമീറ്റർ ടൈപ്പ് ഡബിൾ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാണ്, ഞാൻ ഇതിനെ ടു ഡബിൾ എന്ന് പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൺ ചേഞ്ചിൽ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് ഇതൊന്ന് കസ്റ്റമൈസ് ചെയ്യാല്ലേ. കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിനൊരു മിനിമം വാല്യൂ കൊടുക്കുന്നുണ്ട്. സോ മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കീവേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു 120, അതായത് നമ്മുടെ ഹൈറ്റ്, നമ്മൾ ആ ഒരു സ്ലൈഡർ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു മിനിമം 120 സെന്റിമീറ്റർ നമുക്ക് ഹൈറ്റ് വേണേൽ കൊടുക്കണി. അതിൽ കുറവ് കൊടുക്കണേ കുറവ് കൊടുക്കാം. ഇപ്പം ഞാൻ അല്ലെങ്കിൽ ഒരു നമുക്കൊരു എത്ര കൊടുക്കണ്ടേ, അല്ലെങ്കിൽ വേണ്ട ഒരു ഞാൻ ഒരു 110 സെന്റിമീറ്റർ ഇനീഷ്യൽ ഹൈറ്റ് ആയിട്ട് നമുക്ക് വേണേൽ സെറ്റ് ചെയ്യാം. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ. സോ ഒരു 110 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 115 സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു മാക്സിമം വാല്യൂ, അതായത് മാക്സിമം ഇത്രേ ഹൈറ്റേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മാക്സിമം വാല്യൂ കൊടുക്കാം. അതിപ്പോൾ ഞാനൊരു 215 കൊടുക്കുകയാണ്. ഓക്കെ, ഇത് കൂടുതൽ കൊടുക്കണേ കൊടുക്കാം കേട്ടോ, അതിപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു മാക്സിമം ഹൈറ്റ് ഞാനൊരു 215 കൊടുക്കുന്നു. പിന്നെ നമ്മളൊരു ഇതിനൊരു ആക്റ്റീവ് സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കാണുകയാണെങ്കിൽ ഇതാണ് ആക്റ്റീവ് കളർ, ഇതാണ് ഇനാക്റ്റീവ് കളർ. അപ്പോൾ നമുക്കൊരു ആക്റ്റീവ് കളർ നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ആക്റ്റീവ് കളർ എന്ന് പറയുന്നത് നമുക്ക് ആക്റ്റീവ് കളർ എന്ന് കൊടുക്കാം. സോ ആക്റ്റീവ് കളർ നമുക്ക് കളർ എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു കളർ കോഡ് കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് 0xff, അതിനുശേഷം B1555 എന്ന് കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ആക്റ്റീവ് കളറായിട്ട് നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ഹോട്ടലിലോട് ചെയ്യുന്നതിന് മുന്നായിട്ട് ബാക്കിയും കൂടി, ഇപ്പോൾ ഇനി നമുക്കൊരു ഇനാക്റ്റീവ് കളറും കൂടി കൊടുക്കണം. ഇനാക്റ്റീവ് കളർ എന്നുള്ളത് കളർ, ഈ കളർ കോഡൊക്കെ ആക്ച്വലി നമ്മൾ എടുക്കുന്ന എവിടെ നമുക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഡ്രിബിളിൻ്റെ നമ്മുടെ ഡെമോ ഇവിടെ ഉണ്ട്. ഈ ഒരു ഡെമോയിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇവിടെ ആക്ച്വലി കൊടുത്തിട്ടുള്ള ഒരു ഇനാക്റ്റീവ് കളറും ഇനാക്റ്റീവ് കളറും വൈറ്റും ഒരു ഗ്രേ കളറുമാണ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാം, പക്ക കോപ്പി ആക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ കളർ കൊടുക്കാമല്ലോ. അപ്പോൾ കളർ നമ്മൾ ആക്ച്വലി ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇനാക്റ്റീവ് കളർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് 0xff8d8e98. ഓക്കെ, ഈ ഒരു കളറാണ് ഞാൻ ആക്ച്വലി ഇനാക്റ്റീവ് കളർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് കുറച്ചും കൂടി ഡാർക്ക് ആക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് കളർ കോഡ്സും എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളർ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊരു നൈസ് ആയിട്ടൊരു ചെറിയ ലൈറ്റ് ഗ്രേ കളറാണ് ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കളർ കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇറ്റ് ഡസൻ മാറ്റർ ആക്ച്വലി. അപ്പോൾ അത് രണ്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓൺ ചേഞ്ചർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ആക്ച്വലി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓൺ ചേഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ഡബിൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിനുള്ള ഒരു പേര് കൊടുക്കണം. സോ നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഡബിൾ എന്ന് കൊടുക്കുകയാണ്, ഡബിൾ എന്ന് കൊടുക്കുന്നു. അതിനൊരു നെയിം കൊടുക്കാം. സോ നമുക്ക് അവിടെ കൊടുത്ത അതേ നെയിം തന്നെ കൊടുക്കാം. ന്യൂ വാല്യൂ എന്ന് പറഞ്ഞൊരു നെയിം ഞാൻ ഇവിടെ കൊടുക്കുവാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് കാര്യമാണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹൈറ്റിൻ്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഈ ഒരു വാല്യൂ ആണ് നമുക്ക് ആക്ച്വലി അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള സ്ഥലത്തൊക്കെ ആ ഒരു ഹൈറ്റ് വാല്യൂ അപ്ഡേറ്റ് ആവുന്നതാണ്. നമ്മൾ ആ ഒരു ഹൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഓക്കെ, ആ ഒരു ടെക്സ്റ്റ് വിളിച്ചിട്ടില്ല. അപ്പോൾ അതവിടെ ചേഞ്ച് ആയിക്കോളൂ. അപ്പോൾ നമുക്ക് അതാണ് ആക്ച്വലി ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ വോയിഡ് കോൾ ബാക്ക് ആയിട്ടാണ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്കൊരു ബ്രേസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളൊരു വോയിഡ് കോൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ. പക്ഷേ ഇവിടെ വോയിഡ് കോൾ ബാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ഇൻപുട്ട് ആക്ച്വലി ആവശ്യമാണ്, ഒരു ഡാറ്റ ടൈപ്പും അതിൻ്റെ നെയിമും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എന്ത് അപ്ഡേറ്റ് ആണോ കൊടുക്കേണ്ടത് ആ ഒരു കാര്യമാണ് നമ്മൾ ആക്ച്വലി കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി ഒരു ഹൈറ്റിൻ്റെ ആ ഒരു വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഹൈറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ഒരു ന്യൂ വാല്യൂ. ആ ഒരു ന്യൂ വാല്യൂ ഇനി നമുക്കൊന്ന് റൗണ്ട് ചെയ്യാം. ഹൈറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ വാല്യൂ തന്നെയാണ്. പക്ഷെ ഇവിടെ ആക്ച്വലി ഒരു എറർ കാണിക്കുന്നുണ്ട്, ബിക്കോസ് ഇത് ന്യൂ വാല്യൂ എന്നുള്ളത് ഒരു ഡബിൾ ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ അതിനെ നമുക്ക് ഈ ഒരു ഡബിൾ ആയതുകൊണ്ട് തന്നെ അതിന് പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, പോയിന്റ് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒന്ന് റൗണ്ട് ചെയ്യണം. പോയിന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഇതിനകത്ത് ഇവർ ഡെമോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് പോയിന്റ് ഒന്നുമില്ല. കറക്റ്റ് റൗണ്ടഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് വരുന്നത്, നമുക്ക് പോയിന്റിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒന്ന് റൗണ്ട് ചെയ്യുവാണ്. സോ റൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയും കൂടി നമ്മൾ യൂസ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു സെമി കോളൻ ഇട്ട് കൊടുക്കുക.
അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വാല്യൂ റൗണ്ട് ആവുന്നതാണ്. ഓക്കെ, റിലോഡ് ചെയ്ത് നോക്കാം. അപ്പൊ ആക്ച്വലി നമുക്കിവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, ബിക്കോസ് ഇവിടെ സ്ലൈഡറിനെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാനായിട്ടും കൂടി ഉണ്ട്. അപ്പൊ ആ ഒരു സ്ലൈഡറിനെയും കൂടി നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് റീഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോഡിനെ ഒന്ന് ആക്ച്വലി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം അല്ലേ. റൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ആക്ച്വലി നമ്മുടെ ആ ഒരു സ്ലൈഡർ മൂവ് ആവുന്നില്ല അല്ലേ. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് ആക്കിയിട്ടില്ല. ബിക്കോസ് നമുക്കറിയാം സ്റ്റേറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റിൻ്റെ ഉള്ളിൽ സെറ്റ് സ്റ്റേറ്റ് എന്നൊരു പ്രോപ്പർട്ടിയും കൂടി കൊടുക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റേറ്റ് മാറത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ടാക്കാം. സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഈ പറഞ്ഞ ഹൈറ്റിൻ്റെ ആ ഒരു വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇനി ഒന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, പ്രോപ്പറായിട്ട് തന്നെ ആ ഒരു കാര്യം മാറുന്നുണ്ട്. നമ്മുടെ മിനിമം ഹൈറ്റ് 115 ആണ്, നമ്മുടെ മാക്സിമം ഹൈറ്റ് 215 ആണ്. നമ്മൾ കൊടുത്ത രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഒന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനീഷ്യൽ വാല്യൂ 180 ആയിരിക്കും. ബിക്കോസ് നമ്മുടെ വാല്യൂ എന്നുള്ളത് നമ്മൾ ഇനീഷ്യലായിട്ട് നമ്മുടെ വേരിയബിളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു 180 ആയിരിക്കും ഇനീഷ്യലി റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇനി ഇതിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു വേരിയബിളിൻ്റെ ആ ഒരു സോറി വാല്യൂവിനെ നമുക്ക് ഈ ഒരു തമ്പ് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു വാല്യൂ നമ്മുടെ ഹൈറ്റിലോട്ട് അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ റൗണ്ട് ആക്കിയത്, അല്ലെങ്കിൽ പോയിന്റ് വാല്യൂസ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ റൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഡബിളിൽ നിന്നും ഒരു ഇൻറ്റിജർ വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ ആ ഒരു വാല്യൂവിനെ നമ്മൾ റൗണ്ട് ചെയ്യുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഡിസൈനിലോട്ട് കിടക്കാം.